ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ നേരത്തെ നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ് ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും രണ്ടും സെയിം ആണോ അതോ ഡിഫറെൻ്റ് ആണോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള സംശയം എനിക്കും ഉണ്ടായിരുന്നു പണ്ട് ഈ സംശയം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് അല്ലേ. അപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു സെല്ല് അല്ലേ, ഇപ്പോൾ നമ്മളെ പ്ലാന്റ് സെല്ലിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്, ഫംഗസ് പോലുള്ള ഓർഗാനിസത്തിൽ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്ത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. കുറേ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട് നമുക്കറിയാം. ഏതൊക്കെയാണത്? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡ്ഡിങ്, അങ്ങനെ കുറേ അധികം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മീൻസ് ഉണ്ട് നമുക്കറിയാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് മീൻസിനെ കുറിച്ച് നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്താണത്? അപ്പം ഫ്രാഗ്മെൻറ്റേഷൻ്റെ കേസിൽ എന്താ സംഭവിക്കുക? ആ ഒരു ഓർഗാനിസം അല്ലെ, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം ഉണ്ടെങ്കിൽ അത് കുറേ പീസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഓരോ പീസും പുതിയ ഇൻഡിവിജ്വലായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ബഡ്ഡിങ് ആണെങ്കിൽ ഒരു ബഡ് ഉണ്ടായി വരും, അത് പിന്നെ കുറച്ച് കാലം കഴിയുമ്പം വലുതായിട്ട് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറും. അപ്പോൾ ഈ കേസിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്ത്, അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ബോഡി ഉണ്ടാവുന്നില്ല അല്ലേ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവുന്നില്ല, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടാവുന്നില്ല അല്ലേ. അപ്പം അങ്ങനെ പ്രത്യേക തരത്തിൽ ഈ റീപ്രൊഡക്ഷന് വേണ്ടി മാത്രമായിട്ട് ഒരു സാധനമൊന്നും അവിടെ ഉണ്ടാവുന്നില്ല അല്ലേ. അവരുടെ ബോഡി തന്നെ, ബോഡിയുടെ ഒരു പാർട്ട് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, അത് യാതൊരു ഡിഫറൻസിയേഷൻ അല്ലെ, സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലേ, അതായത് സെല്ലിന് അവിടെ ഉണ്ടാവുന്ന സെല്ലിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. എങ്ങനെയാണോ പാരന്റ് ബോഡി, ആ പാരന്റ് ബോഡിയുടെ ഒരു പോർഷൻ അല്ലെ, ഒരു പോർഷൻ എന്തായിട്ട് മാറുകയാണ്, പുതിയ ഓർഗാനിസം ആയിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീപ്രൊഡക്ഷനാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ കാര്യം എന്നുള്ളത്. അതായത് ആ ഓർഗാനിസം റീപ്രൊഡക്ഷന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ അവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ഇനി അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ കാണാൻ പറ്റുന്നത്? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ടെക്നിക്സ് പറയാൻ നേരത്ത് അവിടെയുള്ള എല്ലാ കേസിലും നമുക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ടുള്ളൊരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അവിടെ ഉണ്ടാവും അല്ലേ. ഇപ്പം ഫ്രൂട്ടിംഗ് ബോഡി പോലുള്ള കുറേ അധികം സാധനങ്ങൾ, അപ്പം ക്ലിയർ കട്ടായിട്ട് ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിൽ നിന്നാണ് ഇപ്പോൾ സ്പോർ പോലുള്ള സാധനങ്ങൾ അല്ലേ, സ്പോർ, അപ്പോൾ സ്പോർ ഉണ്ടാകുന്നത് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ്. അപ്പം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതിന് നമ്മളെന്ത് പറയും? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും, ശരിയല്ലേ. അപ്പം അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു പാരൻറ്റ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ അല്ലെ, ഒറ്റ പാരൻറ്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ഒരു റീപ്രൊഡക്റ്റീവ് മീൻസിനെ നമ്മളെന്ത് വിളിക്കും? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കും. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുക, ഇത് നമ്മുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അതുതന്നെയല്ലേ അല്ലേ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ടൈപ്പ് അല്ലേ എന്ന് പലർക്കും ഡൗട്ട് തോന്നും. കാരണം എന്താണ്? കാരണം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഒറ്റ പാരൻറ്റ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ അല്ലേ, ഒരു പാരൻറ്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അവിടെ ഉണ്ടാവുന്ന ഓസ്പ്രിംഗ് അല്ലെ, കുട്ടികളുടെ ആ ഒരു അവരുടെ ഫീച്ചേഴ്സും പാരൻറ്റിൻ്റെ സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെയും ഉണ്ടാവുന്ന കുട്ടികളുടെ ആ ഒരു പ്രോപ്പർട്ടി, അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ പാരൻറ്റിൻ്റെ സെയിം തന്നെയായിരിക്കും. കാരണം അതും ഒരു പാരൻറ്റ് തന്നെ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പാർട്ടല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് അഭിപ്രായം വരുന്നുണ്ട്. ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പാർട്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു സബ് ഡിവിഷനായിട്ട് കാണുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. അതേപോലെ മറ്റ് ചിലർ അല്ല, വേറെ കുറച്ച് വിഭാഗം സയൻറ്റിസ്റ്റ് ഇതിനെ ചിന്തിക്കുന്നത് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ടാണ്. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ പ്രത്യേക തരം സ്ട്രക്ചറുകളൊന്നും ഇല്ലാത്തത് കാരണം, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറൊന്നും ഇല്ലാത്തത് കാരണം അതൊരു സെപ്പറേറ്റ് മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. നേരെ മറിച്ച് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനത്തെയാണ്? നമ്മുടെ ഒറ്റ പാരൻറ്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന പ്രത്യേകം റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ഉള്ള ആ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എല്ലാം അവർ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഏതാണോ ക്ലാസിഫൈയിങ് ക്രൈറ്റീരിയ അല്ലെ, എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നത്? സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് പാരൻസ് ഇൻവോൾവ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്, അപ്പോൾ അത് ഒരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടേ രണ്ട് റീപ്രൊഡക്റ്റീവ് മീൻസ് മാത്രമേ കിട്ടുള്ളൂ, സെക്ഷ്വൽ ആസ് വെൽ എസ് അസെക്ഷ്വൽ മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. രണ്ടാമത്തെ സയൻറ്റിസ്റ്റിൻ്റെ വാദമാണെങ്കിൽ എങ്ങനെയാണ്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിലുള്ള റീപ്രൊഡക്റ്റീവ് ടെക്നിക്സാണ് കിട്ടുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള രസകരമായിട്ടുള്ള നോളജിന് വേണ്ടിയിട്ട് നോളജ് ബ്ലോഗറിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.